ഹലോ ഫ്രണ്ട്സ്, എനിക്കുള്ള എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്ക കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോഗുമായിട്ടാണ് ഇങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത്, ഞാനും കേശുട്ടനും എൻ്റെ പെങ്ങളുമായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ യാത്ര അന്നേരം ബസ്സിലായിരുന്നു അന്ന്. ഞാൻ ഈ ബ്ലോഗ് പോയിട്ട് എത്താൻ പറഞ്ഞ ഒരു 3 മാസത്തോളമായി, കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ ഇടാനായിട്ട്. അത് മാത്രമല്ല, ഞാൻ ഏകദേശം ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ബസ്സിനകത്തേക്ക് യാത്ര തന്നെ ചെയ്യുന്നത്. എനിക്ക് ശേഷം ഒരുപാട് ഇഷ്ടമായി, കാരണം ബസ്സിൻ്റെയൊക്കെ മാറ്റവും ബസ്സിനകത്ത് പാട്ടൊക്കെ കേട്ട് അടിച്ചു കൊടുത്തായിരുന്നു ഞങ്ങളുടെ യാത്രയൊക്കെ. എനിക്ക് കേൾപ്പിച്ച് തരാം, പാട്ടൊക്കെ കേട്ട് പോകുന്നുണ്ട് അതിനകത്ത്. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം തമ്പാനൂരെത്തി. ഞാനും കേശുട്ടനും അവിടെ ഇപ്പോൾ ഉണ്ട്. അമ്പു സഹിത്തും അടുത്ത ബസ് നോക്കാനായിട്ട് പോയേക്കുവാണ്. ഇതിനിടയ്ക്ക് കേശുട്ടനവിടെ ഇന്ന് പുറകിലെ ബോളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും കേശുട്ടനെ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇന്നേരം അതിനിടയ്ക്ക് അന്നേരം അമ്മു കയറി വന്ന് ഞങ്ങളെന്ത് ചെയ്യുന്നു നോക്കി വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേശുട്ടനെ നോക്കുവാണ്. അപ്പം പറഞ്ഞ് നമ്മുടെ കുരിശുമല എത്തി. കുരിശുമലയിലോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡാണ് അവിടെ. ബസ് തീർത്ഥാടകരും കാര്യങ്ങളൊക്കെ ഒത്തിരി വിശേഷങ്ങൾ, ഒത്തിരി തീർത്ഥാടകർ വരും. അതിനുവേണ്ടി ബസ് റൂട്ട് അന്നേരം അതിന് പ്രത്യേകം ചെയ്തേക്കുന്നതാണ്. ആ മുകളിലോട്ട് കാണുന്ന മലയാണ് നമ്മൾ കയറി ചെല്ലേണ്ടത്. ഏകദേശം 3000 അടി ഉയരമുണ്ട്. അന്നേരം അതിന് ചെല്ലുമ്പോൾ വിശേഷ ദിവസമായതുകൊണ്ട് ഒരുപാട് കടകൾ, ചെറിയ കടകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇത്തരത്തിൽ. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ജിലേബി കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒരുപാട് മേടിച്ചോണ്ട് വരാനാണ് ഇടയത്തേർന്ന്. അത് മാത്രമല്ല, ഈ വീഡിയോ എൻ്റെ അളിയൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഞാനിന്ന് രാവിലെ ചെന്നതേ ഉള്ളു. അന്നേരം അളിയൻ പറഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് വൈകിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയ്ക്ക് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് രാവിലത്തെ വീഡിയോയും അതുപോലെ തന്നെ രാത്രിയിലത്തെ വീഡിയോ. ഏറ്റവും മനോഹരം രാത്രിയിൽ പോകുന്നുണ്ട് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളും. പിന്നെ ഇതാണ് അതിൻ്റെ തുടക്കം എൻട്രി. അത് തുടക്കത്തിന് എൻട്രിയിലോട്ട് പോകുന്ന തുടക്ക കുരിശടിയാണ് കാര്യങ്ങളും. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ആദ്യം ചെല്ലുമ്പോൾ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുരിശുമല. ഇതും ഇതിപ്പോൾ 1-ാം കുരിശടി ആയിട്ടുണ്ട്. മൊത്തം 14 കുരിശടികൾ ഇങ്ങനെ ചെറുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ 1-ാം കുരിശടിയാണ്. ഈ ബാക്കി 13 എണ്ണം കയറാൻ കിടക്കുന്നതുള്ളു. നമ്മൾ ഏകദേശം 3000 അടി ഉയരമുണ്ട് ഇതിൻ്റെ അവസാനം എത്താൻ തന്നെ. മല കയറുന്ന ഒട്ടുമിക്ക വിശ്വാസികളുമാണ്, ഒട്ടുമിക്ക ആൾക്കാരും, വിനോദയാത്രക്കാരും ഉണ്ട്, എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും വിശ്വാസത്തോടെയാണ് കയറുന്നത്. കാരണം അവർ മല കയറിക്കൊള്ളാമെന്ന് നേർച്ച ചെയ്തിട്ടാണ് കയറുന്നത്. കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് രോഗസൗഖ്യങ്ങളല്ല, അവിടെ അവരുടേതായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയും അവർ മല കയറാറുണ്ട്. ഏകദേശം അത്ര ഉയരത്തിൽ ഇനി കയറാനുണ്ട്. നമ്മൾ കുറേ നടന്നു വരുമ്പോഴായിട്ട് ഇവിടെ ഒരു പുതിയതായിട്ടൊരു വിശ്രമകേന്ദ്രം പണിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 2017 പണിഞ്ഞൊരു വിശ്രമകേന്ദ്രമാണ് ഇത്. ഒരുപാട് ക്ഷീണിച്ചൊക്കെ വരുന്നവർക്കൊക്കെ വിശ്രമിച്ചിട്ട് പോകാൻ വേണ്ടി പണിതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വഴിയൊക്കെ വേണ്ട നോക്കുമ്പോൾ കാണാൻ കഴിയും കുറച്ച് റിസ്ക് ആയിട്ട് വിട്ടിരിക്കുകയാണ്. കല്ലിന് അവിടെ ഒതുങ്ങിയ കല്ലും കുറച്ച് റിസ്ക്കായ ചെറിയൊരു പാറകളൊക്കെ കാണും. മുകളിലൊരു ജീസസിനെ കാണാനായിട്ട് കഴിഞ്ഞു. ഇവിടെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴായിട്ട് അതിൻ്റെ കൈവരി പിടിച്ചു പോകാൻ വേണ്ടി ചെറിയൊരു കമ്പികൾ വെക്കുന്നു. ഇവിടെ കുറച്ച് നടന്നു വന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞാണ് ഒരു ജീസസിൻ്റെ ശില്പി സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നല്ലൊരു സൃഷ്ടി, ഒരു നല്ലൊരു ശില്പിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ കുറേ നടന്ന് എത്തിയിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഒരുപാട് നടന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 1940കളിലാണ് ഇവിടെ ഈ മരക്കുരിശി ഒരു കൂട്ടം ഇടവകക്കാർ സ്ഥാപിച്ചത്. എന്നാലത് കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ അത് കേടുപാടുകൾ വരുവാനായിട്ട് ഇടയത്തായിരുന്നു. അതിനുശേഷം അവർ ഒരു കോൺക്രീറ്റ് കൊണ്ട്, 24 അടി ഉയരമുള്ള കോൺക്രീറ്റ് കൊണ്ട് അവർ ഒരു കുരിശി പിന്നീട് സ്ഥാപിക്കാനായിട്ട് ഇടയത്തായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 14 കുരിശികളാണ് ഇവിടെ സ്ഥാപിക്കാനിടയത്തായിരുന്നത്. ഏറ്റവും മുകളിലാണ് അവർ 24 അടി ഉയരമുള്ള ഒരു കുരിശി സ്ഥാപിച്ചതും അവരുടെ വിശ്വാസപ്രകാരം ചെയ്തത് കാര്യങ്ങൾ ചെയ്തതൊക്കെ ഇടയത്തായിരുന്നത്. മുകളിലോട്ട് വരുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ഒരിക്കൽ കൂടി പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. പാറയും കാര്യങ്ങളുമൊക്കെ ഭയങ്കര റിസ്ക്കാണ്. മഴ സമയത്തൊക്കെ പോയാണെങ്കിൽ ഭയങ്കര പാടാണ് പോകാനിടയത്തേരം. കണ്ട അത്രയ്ക്ക് റിസ്ക്കാണ്. മുകളിലോട്ട് ഞാൻ കാണാനായിട്ട് കഴിയും. കരിങ്കല്ലും പാറയൊക്കെയാണ്.
മുകളിലെത്തുവാനിടയിൽ തരുന്നു. ഇതാണ് ഏറ്റവും മുകളിലെത്തിയത്, ഏറ്റവും മുകളിലെത്തി അങ്ങനെയാണ് കാഴ്ച കാണുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് രാത്രികൾ പോയ കാര്യമാണ്. രാത്രികളിൽ അതിൻ്റെ ഞാൻ രാവിലെ പോയത് കാണുന്നുണ്ട്, രാത്രികളിൽ പോയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. രാത്രികൾ പോകുമ്പോൾ അതിൻ്റെ ലൈറ്റും എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാനും മൂസും മാളൂസും പിന്നെ സൈത്തും അപ്പൂസും പിന്നെ രണ്ട് പേരും മൂന്ന് കൂട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാവരോടാണ് പോയത്, കേശൂട്ടനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരോടാണ് ഒന്ന് പോകാനിടയിൽ തരുന്നത്. ബാക്കിയുള്ള കാഴ്ച നമുക്ക് കാണാം കേട്ടോ. കേശൂട്ടനൊക്കെ കയറി പകുതിയോളം എത്തി ഞങ്ങൾ എത്തി പറഞ്ഞാൽ. കുറച്ച് വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് ചെറിയ ചെറിയ കുരിശികളൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും കുഴഞ്ഞ് പകുതി എത്തി ഇരിക്കുവാണ് ഇവിടെ. അമ്മൂസും മാളൂസും ഒക്കെ കുഴഞ്ഞ് പരുവായിരിക്കുവാണ്. അപ്പം നമ്മൾ മുകളിലെത്തി ഞാനിടയിൽ തീർന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. രണ്ട് വട്ടമായിട്ടെടുത്ത വീഡിയോ ആണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനും എൻ്റെ ബാക്കിയുള്ളവരെല്ലാം പോയത്. ആദ്യത്തെ പ്രാവശ്യം അളിയും മാത്രം പോയൊരു വീഡിയോ ആണ്. അളിയും ജസ്റ്റ് വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോയാണ്. വീഡിയോ മാത്രം എടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനകത്ത് പോയാണ്. ഇപ്പോൾ മുകളിലെത്തി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. കാരണം അവരുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചാൽ ആൾക്കാർ വിശ്വാസത്തോടെ വരുന്ന ആൾക്കാരും ഉണ്ട് അവിടെ നിന്ന്. അവിടെ വന്ന് വിശ്വാസത്തോടെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പിന്നീട് സ്ഥാപിച്ച കുരിശടി. 24 അടി ഉയരത്തിൽ കോൺക്രീറ്റ് കുരിശടി സ്ഥാപിച്ചതാണ് പിന്നീട്.